നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസ് ഡയറി പോലീസ് കോടതിയിൽ ഹാജരാക്കി ദിലീപിന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും ദിലീപിനെതിരെ മതിയായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വിധി പ്രതികൂലമായാൽ പ്രതിഭാഗം സെഷൻസ് കോടതിയെ സമീപിച്ചേക്കും അതേസമയം കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് വൈകിട്ട് 5 മണിയോടെ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് ഉമേഷ് ദിലീപിന്റെ ജാമ്യാപേക്ഷ എപ്പോഴാണ് കോടതി പരിഗണിക്കുക ഒപ്പം ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഗിരീഷ്മ ദിലീപിന്റെ ജാമ്യാപേക്ഷ 2.5 ന് ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ ഇതിൽ വാദം പൂർത്തിയായിരുന്നു പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നിരുന്നു ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുള്ളത് ആവശ്യമെങ്കിൽ കേസ് ഡയറിയും മറ്റു തെളിവുകളും ഹാജരാക്കാമെന്നും കഴിഞ്ഞ ദിവസം വാദമധ്യേ പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ജാമ്യാപേക്ഷയെ പരിഗണിക്കുന്നതിന് മുൻപായി പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് 2.5 ഓടെ തന്നെ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് അറിയുന്നത് ദിലീപിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ ദിലീപിൽ നിന്ന് അറിയേണ്ടതുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട് അതിനാൽ കസ്റ്റഡിയിൽ വേണം ജാമ്യം ഈ ഘട്ടത്തിൽ നൽകരുത് തുടങ്ങിയവയായിരുന്നു പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദമായി ഉന്നയിച്ചത് മാത്രമല്ല ഗുരുതര കുറ്റകൃത്യമാണ് നടന്നത് എന്നും പ്രോസിക്യൂഷൻ അറിയിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം നൽകുന്നത് മറ്റ് സാക്ഷികളെ സ്വാധീനിക്കാനും മറ്റും ഇടയാകും എന്നും പ്രോസിക്യൂഷൻ വാദം ആയി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം ശക്തമായി എതിർത്തു ഇതുകൂടാതെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച മറ്റൊരു വാദം ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെത്തുക അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അക്കാര്യങ്ങൾ ഉൾപ്പെടെ ദിലീപിൽ നിന്ന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം തുടരുകയാണ് എന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുകയുണ്ടായി എന്നാൽ ഈ വാദങ്ങളെല്ലാം പ്രതിഭാഗം ഖണ്ഡിച്ചു പ്രത്യേകിച്ച് ഒന്നാം പ്രതിയിൽ നിന്ന് അതായത് ഒന്നാം പ്രതി പൾസർ സുനിയാണ് പൾസർ സുനിയിൽ നിന്ന് കിട്ടാത്ത വിവരങ്ങൾ എങ്ങനെ 11-ാം പ്രതിയിൽ നിന്ന് കിട്ടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദിച്ചത് മാത്രമല്ല ദിലീപിനെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഈ കേസിൽ സാക്ഷികളില്ലാത്ത ഒരു കേസാണിത് അതുകൊണ്ട് തന്നെ മാപ്പ് സാക്ഷികളെ കൂട്ടുപിടിച്ച് അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ദിലീപിനെ എന്നും പ്രതിഭാഗം വാദിക്കുകയുണ്ടായി എന്തായാലും പ്രതിഭാഗം വാദങ്ങളെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിട്ടുണ്ട് ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിട്ടുണ്ട് ഒപ്പം കേസ് ഡയറിയും ഇതിന് ഈ വാദമുഖങ്ങൾ തെളിയിക്കുന്ന കേസ് ഡയറിയും തെളിവുകളും എല്ലാം തന്നെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ജാമ്യാപേക്ഷ 2.5 ന് ശേഷം പരിഗണിക്കും നിലവിലെ സാഹചര്യം അനുസരിച്ച് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം 10 വർഷത്തിൽ കുറയാത്ത തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ദിലീപിൽ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇതിൽ ജാമ്യം നൽകുക സാധാരണഗതിയിൽ സാധ്യമല്ല അങ്ങനെയെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ദിലീപിൻ്റെ തീരുമാനം ഒപ്പം തന്നെ ഇന്ന് പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് 5 മണി വരെയുണ്ട് 5 മണിക്ക് മുൻപായി തന്നെ ദിലീപിനെ അങ്കമാലി ഈ കോടതിയിൽ ഹാജരാക്കും ഒരുപക്ഷെ 3.5 ന് ശേഷം 3.5-4 മണിയോടെ തന്നെ ദിലീപിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന പോലീസ് ക്ലബിൽ നിന്ന് തിരികെ 5 മണിക്ക് മുൻപായി തന്നെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ഗിരീഷ്മ വ്യക്തമാണ് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് ദിലീപിന്റെ ഡി സിനിമാസിനെതിരെ റവന്യൂ അന്വേഷണം ഡി സിനിമാസ് ചാലക്കുടിയിൽ റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്നാണ് പരാതി വ്യാജ ആധാരം സൃഷ്ടിച്ചതായും പരാതിയുണ്ട് ജില്ലാ കളക്ടർ അന്വേഷിക്കണമെന്ന് റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടു ചാലക്കുടി പുഴയോട് ചേർന്നാണ് ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്റർ കോംപ്ലക്സ് 1 ഏക്കർ സ്ഥലത്താണ് മൾട്ടിപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം സർക്കാർ പുറമ്പോക്കായിരുന്നുവെന്നും വ്യാജ ആധാരം ചമച്ച് തട്ടിയെടുക്കുകയായിരുന്നുവെന്നുമാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു തൃശൂർ ജില്ലാ കളക്ടർക്കാണ് അന്വേഷണ ചുമതല വ്യാജ ആധാരങ്ങൾ ചമച്ച് ഭൂമി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങിയെങ്കിലും ഒരു ഉന്നതന്റെ ഇടപെടലിലൂടെ അത് തടഞ്ഞുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു എത്രയും വേഗം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദിലീപ് 50-ലധികം ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നു ഇതിൽ പലതും യഥാർത്ഥ ഭൂമി വിലയേക്കാൾ കുറച്ചാണ് ആധാരം നടത്തിയതെന്നും സൂചനയുണ്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് ഡി സിനിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടും ആരോപണം ഉയർന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ പോസിറ്റീവായി കാണുന്നുവെന്ന് മുകേഷ് വിമർശനങ്ങളിൽ തളരില്ല കലാപ്രവർത്തനത്തെക്കാൾ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും മുകേഷ് പറഞ്ഞു നിങ്ങളെ സമൂഹത്തെ സന്തോഷിപ്പിക്കുക അതെന്റെ കലാപ്രവർത്തനം കൊണ്ടും കൊല്ലം നിയോജക മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യാം അതെല്ലാം
വളരെ ഊർജ്ജസ്വലമായിട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ എംഎൽഎ എന്നുള്ള കർത്തവ്യവും ഒരേപോലെ തന്നെ കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചേനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ എത്ര ഉന്നതരാണെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ചെയ്തവർ പിടിക്കപ്പെടുമെന്നും കോടിയേരി പ്രതികരിച്ചു ആദ്യം ഗവൺമെന്റ് ഇടപെട്ടത് ഈ സംഭവം നടത്തിയ പ്രതികളെ പിടികൂടാനായിരുന്നു അതിൽ കേരള പോലീസ് വിജയിച്ചു ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഗൂഢാലോചന നടത്തിയ ആളുകൾ ആ ഗൂഢാലോചന നടത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ അവർക്ക് സൗകര്യം കിട്ടുമായിരുന്നു മുഖ്യമന്ത്രി അന്ന് സ്വീകരിച്ച സമീപനം കരുതലോടുകൂടിയ സമീപനമായിരുന്നു സമൂഹത്തിൽ ഒരാളുടെ സ്ഥാനം എന്തുതന്നെയായിരുന്നാലും ക്രിമിനൽ കുറ്റത്തിൽ പങ്കാളിയായാൽ നിയമവാഴ്ചയ്ക്ക് വിധേയമായേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത്ര ഉന്നതനായ ഒരു നടൻ ഇതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പിടികൂടി കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് സന്നദ്ധമായിരിക്കുന്നു ആക്രമിക്കപ്പെട്ട നടിയെ അപമാനിച്ച മുൻ ഡിജിപി ടി പി സെൻകുമാർ സമകാലിക മലയാളം വാരികാ പത്രാധിപരുടേതാണ് വെളിപ്പെടുത്തൽ ഗുരുതര ആരോപണങ്ങളുള്ള കത്ത് പത്രാധിപർ സജി ജെയിംസ് ഡിജിപിക്ക് കൈമാറി സമകാലിക മലയാളം വാരികയുമായി നടത്തിയ അഭിമുഖത്തിനിടെ സെൻകുമാർ നടത്തിയ വർഗീയ പരാമർശങ്ങൾ വിവാദമായിരുന്നു വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട് സെൻകുമാറിന്റെ പരാതിയിൽ നൽകിയ വിശദീകരണത്തിലാണ് സമകാലിക മലയാളം വാരിക പത്രാധിപർ സെൻകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള കത്ത് പോലീസ് ഡിജിപിക്ക് കൈമാറിയത് അഭിമുഖത്തിനിടെ സെൻകുമാറിന് വന്ന ഒരു ഫോൺ കോളിനിടെ നടിയെക്കുറിച്ച് മോശമായി സംസാരിച്ചെന്നും എന്നാൽ തങ്ങളുടെ ലേഖകനോട് പറഞ്ഞ കാര്യമല്ലാത്തതിനാൽ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു സ്ത്രീകളെ ആകമാനം അപമാനിക്കുന്ന വാക്കുകളും സെൻകുമാർ ഉപയോഗിച്ചതായി വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഇത് പുറത്തുവന്നാൽ സെൻകുമാറിന്റെ മുഖംമൂടി അഴിയും അഭിമുഖത്തിനിടെ ഇടയ്ക്കിടെ സെൻകുമാറിന് ഫോൺ കോളുകൾ വന്നിരുന്നു അതിൽ ഒരു ഫോൺ സംഭാഷണത്തിലാണ് നടിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചത് ഈ സംഭാഷണവും അഭിമുഖം റെക്കോർഡ് ചെയ്തതിനൊപ്പമുണ്ടെന്നും അത് തെളിവായി സമർപ്പിക്കാമെന്നും പത്രാധിപർ പറയുന്നു ലേഖകനോട് സെൻകുമാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ഇത് സംബന്ധിച്ച റെക്കോർഡുകൾ പരിശോധിക്കാമെന്നും സജി ജെയിംസ് പോലീസ് മേധാവിയെ വിശദീകരണത്തിൽ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മുൻ ഡിജിപി ടി പി സെൻകുമാർ മോശം പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ നിയമവശം പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു സ്ത്രീകൾക്കെതിരായിട്ടുള്ള നടത്തുന്നത് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ നിയമത്തിന് വിരുദ്ധമാണ് അത്തരത്തിൽ നിയമത്തിന് നിരക്കാത്ത വിധത്തിൽ ഉള്ള സംഭാഷണം ആര് നടത്തിയാലും അവരുടെ പേരിൽ നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് ബന്ധപ്പെട്ടവർ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കണം നഴ്സുമാരുടെ വിഷയത്തിൽ സർക്കാർ തീരുമാനം നടപ്പിലാക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആശുപത്രികളാകെ സ്തംഭിപ്പിച്ചുകൊണ്ടൊരു സമരം നടത്തുന്നതിൽ നിന്ന് അത്തരം സംഘടനകൾ പുനരാലോചിക്കണം ആശുപത്രികൾ സ്തംഭിപ്പിക്കുന്നത് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വലിയ തോതിൽ രോഗികളെ ഉൾക്കൊള്ളുന്ന ഒരു ആരോഗ്യ മേഖലയായിട്ട് വളർന്നിട്ടുണ്ട് അതൊരു സ്തംഭനാവസ്ഥയുണ്ടാകുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു ശരിയായ സമീപനമാണോ എന്ന് ആ സംഘടനകൾ ആലോചിക്കണം ഏത് സംഘടനകളായാലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള സമരമായിരിക്കണം നടത്തേണ്ടത് രാജ്യത്ത് വനിതാ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി മാർച്ച് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ സിപിഎം സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി സിപിഐഎം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് തലസ്ഥാന നഗരിയിൽ രാജ്ഭവൻ മാർച്ച് നടത്തിയത് ലോകത്ത് സ്ത്രീകൾക്ക് ഭരണ സംവിധാനത്തിൽ കൂടുതൽ സംവരണം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളെ പിന്നോട്ടടിക്കുകയാണെന്ന് ആർഎസ്എസിന്റെ നിലപാടുകൾ അനുസരിച്ച് കേന്ദ്രം വനിതാ സംവരണ വിഷയത്തിൽ സ്ത്രീവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയ വാഗ്ദാനം നടപ്പാക്കാൻ ബിജെപി സന്നദ്ധമാകുന്നില്ല ബിജെപി ഈ പ്രശ്നത്തിൽ ഒരു സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം മുൻകാലങ്ങളിൽ നൽകിയതിനേക്കാൾ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ മാതൃക കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സന്നദ്ധമായിരിക്കും
വനിതാ സംവരണ ബില്ല് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കണമെന്ന ആവശ്യമുന്നയിച്ച് പാർലമെന്റിനകത്തും പുറത്തും സിപിഐഎം സമരം ശക്തമാക്കുമെന്ന് കൊടിയേരി വ്യക്തമാക്കി. നേരത്തെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വനിതാ സംഘടനാ പ്രവർത്തകർ അടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫ്രാൻസ് സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഭാര്യയുടെ അഴകളവിനെ പുകഴ്ത്തി പറഞ്ഞ ട്രംപ് അബദ്ധത്തിൽ കുരുങ്ങി. ട്രംപിന്റെ വാക്കുകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. ട്രംപിന്റെ കമന്റ് ലൈംഗിക ചുവിയുള്ളതാണെന്നാണ് വിമർശനം. ഹൈക്കോടതി സമുച്ചയത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ജി സുധാകരൻ. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കെട്ടിടത്തിന് അടിസ്ഥാനപരമായി തകരാറും സംഭവിച്ചു, ബേസിക് സ്ട്രക്ചറിന് പ്രശ്നം. പക്ഷേ അതിന് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളും നല്ല മെറ്റീരിയൽസ് ഉപയോഗിക്കാത്തതും കുറച്ചു കാലം പണിയാതിട്ടതിൻ്റെ ഫലമായി മോയിസ്ചർ കയറി സൂപ്പർവിഷന്റെ തകരാറ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അതിൽ പറയുന്നു. കോൺട്രാക്ടർ പറയുന്ന എഞ്ചിനീയർമാരെ വെച്ച് പണിയിച്ചു എന്നുള്ള ആരോപണം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തലം കൂടി അഭിപ്രായം തേടി ഏതെങ്കിലും സ്ട്രോങ് ആയ അന്വേഷണം ആവശ്യമുണ്ടോ? അന്വേഷണത്തിന് ഗവൺമെൻറ് താല്പര്യമുണ്ട്, കാരണം അന്വേഷണം നടത്തുന്ന ഇഷ്യൂ ഉണ്ട് അതിൽ. എങ്കിലും കോടതിക്കേറെ കൂടി ജുഡീഷ്യൻ ഉള്ളതായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലൂടെ ചോദിച്ച ഹൈക്കോടതി ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികളിൽ നടത്തിവരുന്ന സമരം മാറ്റിവെക്കാൻ നഴ്സുമാരുടെ തീരുമാനം. ബുധനാഴ്ച വരെ പണി മുടക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട സാഹചര്യത്തിലാണ് സമരം മാറ്റിവെച്ചതെന്ന് യു എൻ എ നേതാക്കൾ തൃശൂരിൽ അറിയിച്ചു. ദിൽജിത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ദിൽജിത്ത്, എന്തെങ്കിലും നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണോ ഇപ്പോൾ സമരത്തിൽ നിന്നും നഴ്സുമാർ പിന്മാറിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗ്രീഷ്മ, തിങ്കളാഴ്ച മുതൽ തന്നെ സമരം സംസ്ഥാന വ്യാപകമാക്കി ശക്തമാക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നഴ്സസ് അസോസിയേഷൻ നിലപാട് എടുത്തിരുന്നത്. എന്നാൽ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നഴ്സുമാരെ ചർച്ചയ്ക്ക് വിളിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ സമരത്തിൽ നിന്ന് പിന്മാറി ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തൃശൂരിൽ നടന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിൽ സമരത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാനുള്ള ഒരു തീരുമാനം അവർ കൈക്കൊണ്ടിട്ടുള്ളത്. രണ്ട് ഉറപ്പുകൾ ഹൈക്കോടതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചേരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയും ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേതന വർധനവ് എന്നൊരു ആവശ്യത്തിലേക്ക് മാനേജ്മെന്റിലെ എത്തിക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. 17ാം തീയതി മുതൽ നടത്താനിരുന്ന ആ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. 19ാം തീയതി കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ് ചേരുന്നുണ്ട്. ആ യോഗത്തിലുള്ള തീരുമാനം ഏത് തരത്തിലാണ് അതിന്റെ ഫലം ഉണ്ടാകുന്നത് എന്ന് തീരുമാനിച്ച ശേഷം മാത്രമാകും വീണ്ടും സമരത്തിലേക്ക് നീങ്ങണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം ആവുക. അതോടൊപ്പം 21ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്താനിരുന്ന സമരം ആ സമരത്തിൽ 19ാം തീയതി നടക്കുന്ന യോഗത്തിലെ എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത് എന്നറിഞ്ഞ ശേഷം മാത്രമാവും അത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങുക. നിലവിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന ചില ആശുപത്രികൾ, പ്രത്യേകിച്ച് മുൻപ് സമരം ചെയ്ത നഴ്സുമാർക്കെതിരെ നടപടിയെടുത്ത അവരെ പിരിച്ചുവിട്ട ആശുപത്രികളുണ്ട്. കോട്ടയത്തും ആലപ്പുഴയിലും തൃശൂരിലുമായി നടക്കുന്ന ഈ സമരങ്ങൾ മാത്രം മുമ്പോട്ട് കൊണ്ടുപോവുകയും ബാക്കി ആശുപത്രികളുടെ പ്രവർത്തനത്തോട് സഹകരിച്ച് ജോലിക്ക് ഹാജരായി പൂർണ്ണമായും സഹകരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ തൃശൂരിൽ നടന്ന യോഗത്തിൽ നഴ്സുമാർ കൈക്കൊണ്ടിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാനിരുന്ന നഴ്സുമാരുടെ സമരം താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. നേമം റെയിൽവേ സ്റ്റേഷൻ പരിധി മധുര റെയിൽവേ സ്റ്റേഷന്റെ കീഴിലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലെ നേമം മുതൽ തിരുനെൽവേലി വരെയുള്ള പാത മധുര ഡിവിഷനിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. റെയിൽവേയുടെ ഈ നടപടി ഡിവിഷന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുമെന്നും വിഴിഞ്ഞ തുറമുഖം വരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് ഇത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഐഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. വരുന്ന നാലഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് പൂർത്തിയാവും. ആ അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് കൊണ്ടുപോകുന്ന ചരക്കുകളുടെ അതിൻ്റെ വരുമാനം അത് ഈ ഡിവിഷനിൽ ലഭ്യമാവുക, അത് നഷ്ടമാവും.
ഈ തീരുമാനം വരുന്നതോടെ നിയമം സെൻട്രൽ സ്റ്റേഷൻ കൊച്ചുവേളി എന്നീ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന വികസന പദ്ധതികൾ ഇല്ലാതാകുമെന്നും റെയിൽവേ വികസന കാര്യത്തിലടക്കം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഈ നീക്കമെന്നും ഇതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഐ സാജുവും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ റഹീമും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മറയൂർ പെരിയവയൽ ചന്ദനമോഷ്ട കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. റവന്യൂ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ കേസിൽ കർശനാട് സ്വദേശി ദുരെയാണ് പിടിയിലായത്. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരിയവയൽ ഭാഗത്തെ റവന്യൂ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ കേസിൽ മുഖ്യപ്രതി ദുരെയാണ് മറയൂർ പോലീസിന്റെ പിടിയിലായത്. മാസങ്ങൾക്ക് മുമ്പ് പെരിയവയൽ ഭാഗത്തു നിന്നും നിരവധി ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തിയ സംഭവത്തിൽ പോലീസ് ഏഴുപേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ഇവരിൽ മൂന്നുപേർ പിടിയിലായെങ്കിലും ഒന്നാം പ്രതി ദുരൈ ഒളിവിൽ പോകുകയായിരുന്നു. ഇയാൾ വീട്ടിലുണ്ട് എന്ന രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്നും ഒളിപ്പിച്ചുവെച്ച 5 കിലോഗ്രാം തൂക്കം വരുന്ന ചന്ദനമുട്ടിയും മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന വാളുകളും പിടിച്ചെടുത്തു. മറയൂർ SI ലാൽസി ബേബി, അഡീഷണൽ SI കെ സന്നിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിൽ 3 പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഇടമലക്കുടിയിൽ ശിശുമരണങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ നടന്ന പ്രത്യേക സിറ്റിംഗിലാണ് കമ്മീഷൻ ആവശ്യം ശക്തമാക്കിയത്. കഴിഞ്ഞ 8 മാസത്തിനിടെ ഇടമലക്കുടിയിൽ 5 ശിശുമരണവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. വനം, ആരോഗ്യ, പട്ടികവർഗ, റവന്യൂ വകുപ്പുകൾ കൈകോർത്ത് ഇവിടെ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷ ശോഭാ കോശി ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തതും ഇവിടെയുള്ളവർക്ക് പുറത്തെത്താൻ കഴിയാത്തതുമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇപ്പം മഴക്കാലമായതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ നടക്കത്തില്ല. പക്ഷേ ഈ സമയത്ത് കുറേ തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാലും അതൊക്കെ ഒന്ന് പൂജീകരിച്ച് തമ്മിൽ തമ്മിൽ ഒരു യോജിച്ച് ഒരു പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പെടുത്ത് വെക്കുകയാണെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴെങ്കിലും ഇതിന് കുറച്ചുകൂടെ ഒരു സ്പീഡപ്പ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾക്കും നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലായി. ഇന്നത്തെ സാഹചര്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കാനും കമ്മീഷൻ എന്തൊക്കെ ചേഞ്ച് ഏറ്റെടുക്കണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് എല്ലാ ബന്ധപ്പെട്ട ആൾക്കാരെയും വിളിച്ച് ഇവിടെ നടത്തിയത്. 10ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതായി കമ്മീഷൻ കണ്ടെത്തി. ഇതിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷൻ അറിയിച്ചു. മൂന്നാർ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ അംഗം സിസ്റ്റർ ബിജി ജോസ്, ജില്ലാ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ഓഫീസർ VA ഷംനാദ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലാൽജോസ് ചിത്രത്തിന്റെ ചിത്രീകരണം ആലപ്പുഴയിൽ ആരംഭിച്ചു. മോഹൻലാലിന്റെ നായകനാക്കിയാണ് ഇത്തവണ ലാൽജോസ് തന്റെ ഇഷ്ട ലൊക്കേഷനായ ഓമനപ്പുഴയിലെ എത്തിയിരിക്കുന്നത്. വെളിപാടിന്റെ വേദപുസ്തകം എന്ന ഈ ചിത്രത്തിൽ ലാലിനെ കൂടാതെ മറ്റ് പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നു. വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ മേഖലയിൽ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ലാൽജോസ് സംവിധാനം ചെയ്യുന്ന വെളിപാടിന്റെ വേദപുസ്തകം എന്ന ചിത്രത്തിന്റെ നിർമ്മാണം ആലപ്പുഴയിൽ പുരോഗമിക്കുന്നത്. 10 വർഷം മുൻപ് ദിലീപിനെ വെച്ച് ലാൽജോസ് സംവിധാനം ചെയ്ത ചാന്ത് പൊട്ടെന്ന ചിത്രത്തിന്റെ അതേ ലൊക്കേഷനാണ് മോഹൻലാലിന്റെ ചിത്രവും പുരോഗമിക്കുന്നത്. കടൽ പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു സിനിമ ചെയ്തത് ചാന്ത് പൊട്ടാണ്. അത് കഴിഞ്ഞ് 10 വർഷമായി, സ്ഥിരമല്ല. അല്ല, ഇത് ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ്, ഒരു കടൽ തീരപ്രദേശത്തുള്ള ഒരു കോളേജിന്റെ കഥയാണ്. കോളേജ് അധ്യാപകന്റെ വേഷത്തിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുന്നത്. ആരാധകരുടെ തിരക്കിനിടയിലൂടെ തന്റെ വാഹനത്തിലാണ് നായകൻ കടൽ തീരത്തുള്ള സെറ്റിലെത്തിയത്. കലാലയ ജീവിതത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതും ആലപ്പുഴയിലാണ്. പ്രിയങ്കയാണ് ലാലിന്റെ നായിക. കൂടാതെ മലയാള ചലച്ചിത്ര രംഗത്തെ നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.